ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം അഗതിയാമടി എൻ്റെ അഗതിയാമടി എൻ്റെ അശ്രു വീണു കുതിർന്നോരി അവിൽ പൊതി കൈക്കൊള്ളുവാൻ കണി കാണണം അഗതിയാമടി എൻ്റെ അശ്രു വീണു കുതിർന്നോരി അവിൽ പൊതി കൈക്കൊള്ളുവാൻ കണി കാണണം തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം കണി കാണണം ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. അങ്ങനെ പൊന്നിൻ ചിങ്ങം വരവായി. തിരുവോണ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് പറയുന്നതിന് മുമ്പ് ഭഗവാന്റെ കൃപാകടാക്ഷം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓം മാണിക്യ വീണാമുപലാളയന്തിം മദാലസാം മഞ്ജുളവാഗ്വിലാസാ മഹേന്ദ്ര നീലദ്യുതി കോമളാംഗിം മാതംഗകന്യാ മനസസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവദംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുണ്ഡ്രേഷു പാശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേക മാതാ മാതാ മരതകശ്യാമ മാതംഗി മദശാലിനി കുര്യാത് കടാക്ഷം കല്യാണി കദംബ വനവാസിനി ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുഖപ്രിയേ ഓം ജയ ജനനീ സുധാ സമുദ്രാന്തരുദ്ധിന്മണിദ്യൂപ സംരൂഢബിൽവാടവി മധ്യകൽപദ്രുമാകൽപകാദംബകാന്താരവാസപ്രിയേ കൃത്തിവാസപ്രിയേ സർവലോകപ്രിയേ സാദരാരബ്ധ സംഗീത സംഭാവന സംഭ്രമാലോല നീപസ്രഗാബദ്ധചൂളിസനാഥ ത്രികേ സാനുമത്പുത്രികേ ശേഖരേ ഭൂതശീതാംശുരേഖാമയൂഘാവലീബദ്ധ സുസ്നിഗ്ധ നീലാളക ശ്രേണി ശൃംഗാരിതേ ലോകസംഭാവിതേ കാമലീലാധനുസന്നിവ ഭ്രൂലതാ പുഷ്പ സന്തോഹ സന്ദേഹകൃലോചനേ വാക്സുദാസേജനേ ചാരുഘോരോചന പങ്കകേളീലലാമാഭിരാമേ സുരാമേ രമേ പ്രോലസദ്വ്യാളിക മൗക്തികശ്രേണിക ചന്ദ്രിക മണ്ഡലോദ്ഭാസിലാവണ്യകണ്ഠസ്ഥലന്യസ്തകസ്തൂരിക പത്രരേഖാ സമുദ്ബോധ സൗരഭ്യ സംഭ്രാന്ത ഭൃംഗാംഗനാഗീത സന്ത്രി ഭവൻ മന്ത്രതന്ത്രിസ്വരേ സുസ്വരേ ഭസ്വരേ വല്ലകി വാദന പ്രക്രിയാ ലോലതാളി തളാബദ്ധശുതാടംഗഭൂഷ വിശേഷാന്യതാം സിദ്ധ സമ്മാനിതേ ദിവ്യഹാലാമദ്വേലഹേലാല സച്ചക്ഷുരാന്തോളന ശ്രീസമാക്ഷിപ്ത കർണൈക നീലോൽപലേ ശ്യാമളേ പൂരിതാശേഷലോകാഭിവാഞ്ജാഫലേ നിർമ്മലേ ശ്രീഫലേ സ്വേദബിന്ദൂല സൽഭാലാവണ്യ നിഷിന്ദ സന്തോഹ സന്ദേഹകൃത്നാസിക മൗക്തികേ സർവമന്ത്രാത്മികേ കാളികേ മുഗ്ധമന്ദസ്മിതോദാര ഭക്തസ്ഫുരത് പൂകതാംബൂല കർപ്പൂര ഖണ്ഡോത്കരേ ജ്ഞാനമുദ്രാകരേ പത്മവാസുത്കരേ ശ്രീകരേ കുന്തപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോലകല്ലോല സമ്മേളന സ്മേര ശോണാധരേ ചാരുവീണാധരേ പക്വബിംബാധരേ സുലളിത നവയൗവനാരംഭ ചന്ദ്രോദയ ദ്വേലലാവണ്യ ദുഗ്ധാർണവാവിർഭവത് കമ്പുബിംബോക വൃത്കന്ധരേ സത്കലാമന്ദിരേ മന്ധരേ ദിവ്യരത്ന പ്രഭാ ബന്ധുരച്ഛന്നഹാരാദിഭൂഷ സമുദ്യോതമാനാനവദ്യംഗേ ശോഭേ ശുഭേ രത്നഗേയൂര രശ്മിച്ഛടപ്പല്ലവ പ്രോലസദ്ദോർലതാരാജിതേ യോഗിഭീ ഭൂജിതേ വിശുദ്രക്മണ്ഡലവ്യാപി മാണിക്യ തേജസ്പുരത്കങ്കണാലംകൃതേ വിഭ്രമാലംകൃതേ സാധുഭീ സത്കൃതേ വാസരാരംഭവേലാ സമുദ്രംഭവാന അരവിന്ദ പ്രതിദ്വന്ദ്വാണി ദ്വയേ സന്തതോ ദ്വയേ അദ്വയേ ദിവ്യരക്നോർമികാതീതതി സ്തോമ സന്ധ്യായ മനാംഗുലി പല്ലവുദ്യന്ന കേന്ദുജ്വലേ പ്രഭാമണ്ഡലേ സന്നദാഖണ്ഡലേ ചിത് പ്രഭാമണ്ഡലേ പ്രോളസത് കുണ്ഡലേ
తారగా జాలనీ గాచహార వలిస్మేర జారుస్తనా భోగభార నమన్ మధ్యవల్లి వలి ఛేదవీజీ సముల్లాస సందర్శితాకార సౌందర్య రత్నాకరే వల్లకి వృత్కరే కింకర శ్రీకరే మగుంభోపమా ఉత్తుంగ వక్షోజభార వనమ్ర త్రిలోకావనమ్రైల సద్వృత్త గంభీర నాభి సరస్థిర శైవాన శంఖాగర శ్యామరోమావళి భూషణే మంజు సంభాషణే చారు చింజత్కడి సూత్ర నర్భత్సితానంగ లీలా ధనుషింజి నీడంబరే దివ్య రత్నాంబరే పద్మరాఘుల సన్మేఘలా భాస్వర శ్రోణి చౌభాజిత స్వర్ణ భూవృత్తలే చంద్రికా శీతలే వికసిత నవకింశుగాదమ్ర దివ్యాంశుగచ్ఛన్న శారూరు శోభాపరాభూత సింధూర శోణాయమానేంద్రమాదంగ హస్తార్గళే వైభవానర్గళే శ్యామళే కోమళ స్నిగ్ధ నీలోల్పలాదిదానంగ దూనీర శంఖాగరోదార జంగాలదే చారు లీలాగదే నమ్ర దిక్పాల సీమందిని కుందల స్నిగ్ధ నీల ప్రభా పుంజ సంజాత దుర్వాంగురా శంఖ సారంగ సంయోగరింగన్న కేందుజ్వలే ప్రోజ్వలే నర్మలే ప్రకృదేవేశ భూదేశతో ఏషవాణి శగినాశదైత్యశేషవాయగ్ని గోడీర మాణిక్య సంకృష్టు బలాతబోధామలాక్షార సారుణ్య దారుణ్య లక్ష్మీ గృహదాంగ్రి పద్మే సుపత్నే ఉమే సురిజిరదం రక్నపీఠస్థితే సుస్థితే రక్నపద్మాసనే రక్నసింహాసనే శంఖపద్మద్యోపాశ్రుదేవి శ్రుదే తత్ర విఘ్నేశ దుర్గా వడు క్షేత్రపాల రుత్యమత్త మాదంగ కన్యా విశేషాన్ని దేం సమూహాన్ని దేం భైరవ అష్టభిర్వేష్టిదే మంజులా మేనగా దింగనామాని దే దేవి వామాదిభిర్ శక్తిభిర్ సేవిదే దాత్రి లక్ష్మ్యాది శక్తిష్టైక సంయుదే మాదృగా మండలేర్ మండిదే యక్షగంధర్వ సిద్ధాంగనా మండలేర్ అర్చిసే భైరవి సమృదే పంచబాణాత్మికే పంచబాణే నరత్యాజ సంభావిదే ప్రీతి భాజా మసందేన జానందిదే భక్తి భాజా మరం శ్రేయసే కల్పసే యోగినా మనసే ఓం ఛందసామోజసే భ్రాజసే గీత విద్యా వినోదాది తృష్ణేన కృష్ణేన సంపూజ్యతే భక్తిమచ్చేత సావేదసస్తు విశ్వహృదయన వాద్యేన విద్యాధరేర్గీయసే శ్రవణహరణ దక్షిణ క్వాణయ వీణయ కినరేర్గీయసే యక్షగంధర్వ సిద్ధాంగన మండలే రచసే సర్వసౌభాగ్యవాంజావతి పర్వదోభి సురాణాం సమారాధ్యసే ఓం సర్వ విద్యా విశేషాత్మకం చాడుగా దాసముచరణం కండమూలోల సద్వర్ణరాజిత్రయం కోమళం శ్యామలో ఉదారపక్షద్వయం తుండ శోభావతి పూరి భవత్ కిం శుగం దం శుగం లాళయంది పరిక్రీడ సేపాటి పద్మదేవ మక్షమాలమపి స్ఫాటికి జ్ఞాన సారాత్మక పుస్తకం చాపరేణాంగుశం భాషమా విభ్రదీయన సంజింది సే చేదస అస్య వక్త్రాంధ్ర గద్యవద్యాత్మికా భారతీ నిస్సరే ఏన వాయి అవగాభృదిర్భావసే స్వపి విలక్ష్మి సహస్రై పరిక్రీడదే కిం సిద్ధ్యద్వపు శ్యామళం కోమళం చంద్రచూడానిదం తావగం ధ్యాయత తస్య లీలాసరోవరో వారిదిం తస్య గలీవనం నందనం తస్య భద్రాసనం భూదలం తస్య గిర్దేవదాగింగరి తస్యాజ్ఞాగరి శ్రీస్వయం సర్వతీర్థాత్మికే మంత్రాత్మికే తంత్రాత్మికే యంత్రాత్మికే చక్రాత్మికే శక్త్యాత్మికే పీఠాత్మికే సర్వతత్వాత్మికే సర్వవిద్యాత్మికే సర్వయోగాత్మికే సర్వనాదాత్మికే సర్వవర్ణాత్మికే సర్వశబ్దాత్మికే సర్వవిశ్వాత్మికే సర్వదిక్షాత్మికే సర్వసర్వాత్మికే సర్వగే సర్వరూపే జగన్మాతృకే పాహి మాం పాహి మాం పాహి మాం దేవి తుభ్యం నమో దేవి తుభ్యం నమో దేవి తుభ్యం నమాం ఓమీ ఓం ఇది శ్రీమత్కాళిదాస ప్రణీతం శ్రీ శ్యామలాదండకం సంపూర్ణం హరే రమ రమ రామ హరే 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 కృష్ణ 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 హరే 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 దేవి 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 హరే 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 మాయ 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 హరే హరే ఓం కృష్ణాయ వాసుదేవాయ నమః ఓం శ్రీకృష్ణాయ నమః వాసుదేవాయ నమః ఓం శ్రీకృష్ణాయ వాసుదేవాయ నమః ఉన్నాందియట భగవాന്‍റെ కృపా కటాక్షం ఎల్లవరిలും ఉండగణమെന്ന് ప్రార్థിച്ച సర్వ ఐశ్వర్యങ്ങളും భగవాൻ തരണമെന്ന് ప్రార్థിച്ച നമ്മൾ നൂറാമത്തെ ദശകത്തിലെ കേശാദിപാദമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഭഗവാന്റെ ആദ്യം ഭഗവാന്റെ തേജോ രൂപത്തെക്കുറിച്ച് അഗ്രേപശ്യാമി എന്ന ശ്ലോകം കൊണ്ട് പറഞ്ഞു. നീലാഭം കുഞ്ചിതാഗ്രം എന്ന ഭാഗം കൊണ്ട് ഭഗവാന്റെ കേശഭാരത്തെ തലമുടിക്കെട്ടുകളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹൃദ്യം പൂർണ്ണാനുകമ്പം എന്ന് പറയുന്ന ഭാഗം കൊണ്ട് ഭഗവാന്റെ കണ്ണുകളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഭഗവാന്റെ കണ്ണുകളും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബാലബാലേന്ദും ആ ഒരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിത്തടത്തിന് താഴെ കണ്ണുകളെ കുറിച്ച് പറഞ്ഞു ഇല്ലേ. കണ്ണുകൾ എങ്ങനെയാണ്? കരുണാസമുദ്രമാകുന്ന തിരയിൽ ഇളകിക്കളിക്കുന്ന പുരിക കുടികളും അതിനു താഴെ ചെന്താമര കണ്ണന്റെ കണ്ണുകളും നീണ്ട താമരയിതളു പോലുള്ള കണ്ണുകളെ കുറിച്ചുമാണ് ഭഗവാന്റെ കണ്ണുകളെ കുറിച്ച് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട്
നാലാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാന്റെ ഇന്ന് ഭഗവാന്റെ മൂക്ക് ചുണ്ട് തുടങ്ങിയ ഭാഗങ്ങളെ കുറിച്ച് കേശാദിപാദമാണ് ഭഗവാന്റെ വർണ്ണന അല്ലേ. ഓം ഉത്തുങ്കോലാസിനാസം ഹരിമണി മുകുര പ്രോല സദ്ഗണ്ഡപാളി ർണപാശാഞ്ചിതമകരമണികുണ്ടലദ്വന്ദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുര അരുണ തരച്ഛായയാ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ. വാക്കുകളെ പിരിച്ച് പിരിച്ച് പിരിച്ചാണ് നമ്മൾ അതിനർത്ഥം പറയുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തെ ശ്ലോകം കൊണ്ടാണ് നമ്മളിതിന് ഭഗവാന്റെ മൂക്കിനെ കുറിച്ച്, നസിക ചുണ്ടുകളെ കുറിച്ച്, പിന്നെ ഭഗവാന്റെ ദന്തനിരകളെ കുറിച്ച്. അപ്പോൾ ഭഗവാന്റെ മുഖകമലമാണ്. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഭഗവാന്റെ കണ്ഠദേശമുണ്ട്, കൈകളുണ്ട് അല്ലേ, കേശാദിപാദം. അപ്പോൾ നാലാമത്തെ ശ്ലോകം കൊണ്ട് ഉത്തുങ്കോലാസിനാസം, നല്ല ഉയർന്ന നാസിക, നല്ല ഐശ്വര്യമുള്ള നാസിക എന്ന് നമുക്കർത്ഥം പറയാം. ഹരി മണി മുകുര പ്രോല സദ്ഗണ്ഠപാളിം വ്യാലോല കർണപാശാഞ്ചിത മകര മണികുണ്ടലദ്വന്ദദീപ്രം ഉന്മീലദന്തപംക്തിസ്ഫുരതരുണതരഛായാ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ. അതിൻ്റെ സാമാന്യ പരിഭാഷ കൂടി പറയാം. ശോഭിക്കും നാസഹ്യാർന്ന ഹരിമണിമുകുരം കുമ്പിടും ഗന്ധമധ്യേ ദീപിക്കും കർണപാശാഞ്ചിത മകരമണികുണ്ടലം കൊണ്ടുരമ്യം. ഓമൽദന്താഭചേർന്നുള്ളരുണരുചി ബിംബാധരത്തിങ്കലുദ്യൽ പ്രേമത്തോനിഘ്നപുഞ്ചിരി പരിചിലഴും നിൻമുഖം മേലസിപ്പൂം. അതിൻ്റെ വ്യാഖ്യാനവും അന്വയവും ഒക്കെ കൂടി ഒന്ന് പറയുകയാണെങ്കിൽ, ഭഗവാന്റെ മൂക്ക് നാസികയും ഭഗവാന്റെ ചുണ്ടുകളുമാണ് പറയുന്നത് അല്ലേ. ഓം ഉയർന്നതും ഉത്തുങ്കോലാസിനാസം, ഉത്തുങ്കം ഉയർന്നത ഇല്ലേ. അത്യുത്തരസ്യാം ദിശി ദേവദാത്മാ ഹിമാലയോ നാമനഗാധിരാജൻ, ഉത്തുങ്കം ഉയർന്നത. അപ്പോൾ എങ്ങനെയാണ് ഭഗവാന്റെ നാസിക എങ്ങനെയുള്ളതാണ്? ഉയർന്ന നാസിക, ഉയർന്ന ആഹാ ദിവ്യ കൈശോര വേഷം. ആ ബാലൻ്റെ മൂക്കുകൾ ഉയർന്നിട്ടാണ്, എന്ത് മനോഹരമായ ആ മൂക്കുകളാണില്ലേ. ഉത്തുങ്കോ ഉയർന്ന ശോഭിക്കുന്ന നാസിക, ഹരി മണി മുകുര പ്രോല സദ്ഗണ്ഡ പാളി, ഹരിമണി മുകുര പ്രോല സദ്ഗണ്ഡപാളി വ്യാലോല കർണപാശ അഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ ദീപ്രം, ഇന്ദ്രനീല കല്ലുകൊണ്ട് ഉണ്ടാക്കിയ കണ്ണാടി പോലെ ശോഭിക്കുന്ന കവിൾത്തടം, ഉയർന്ന മൂക്ക് ഇന്ദ്രനീലക്കല്ലിൻ്റെ ശോഭയുള്ള കവിൾത്തടം. പിന്നെയോ കവിൾത്തടത്തിൽ ഇളകുന്നതായ കർണപാശങ്ങൾക്ക് ആഭരണമായി മകരകുണ്ടലം, ഭഗവാന്റെ മകരകുണ്ടലം. മകരകുണ്ടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരമത്സ്യത്തിൻ്റെ ആകൃതിയുള്ള കമ്മല് എന്ന് അർത്ഥമുണ്ട്. നക്ഷത്രത്തിൻ്റെ ആകൃതിയുള്ള കമ്മല് എന്നും ഇല്ലേ. അവിടെ നക്ഷത്രാകൃതിയുള്ള കർണാഭരണമെന്നും നമുക്ക് അർത്ഥത്തെ പറയാം. എന്നിട്ടോ ഉന്മീലദന്ത പംക്തി സ്ഫുരത് അരുണതര ഛായാ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം
വിടർന്ന ചുണ്ടിലൂടെ അല്പം പുറത്ത് കാണാവുന്ന ദന്തപംക്തികളാൽ ശോഭിക്കുന്നതും ചെന്തൊണ്ടിപ്പഴത്തിന്റെ നിറത്തോടുകൂടിയതുമായ ചെഞ്ചുണ്ടുകൾ. പിന്നെയോ, അന്തർഭാഗത്തു നിന്ന് പ്രീതി കൊണ്ട് ആനന്ദം കൊണ്ട് ഭഗവാന്റെ ഇല്ലെ ചെഞ്ചുണ്ടുകൾക്കിടയിലൂടെ കാണാം എന്നുള്ള കുഞ്ഞു കുച്ചിരി വെള്ള എന്ന് പറയുന്ന വെണ്മയുള്ള പല്ലുകള്, അതിലിങ്ങനെ സദാ മന്ദഹസിക്കുന്ന ഭഗവാന്റെ രൂപം, ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇല്ലെ. മന്ദസ്മിതം കൊണ്ട് മധുരതരവുമായി വക്രം മുഖം ഇല്ലെ, മുഖം മേ എന്നെ, എന്താണ് ഉദ്ഭാസതാം, ഉദ്ഭാസതാം എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്നെ പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? മനോഹരമായ നാസിക, ഇന്ദ്രനീലക്കല്ലിന്റെ തിളക്കമുള്ള ഭഗവാന്റെ ഇല്ലേ നീലമയമാർന്ന കണ്ണൻ ഇല്ലേ, നീലക്കണ്ണന്റെ ഇന്ദ്രനീലക്കല്ലിന് സമമായ കവിളുകള്, ആ കവിളുകളെ ഇങ്ങനെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന ഭഗവാന്റെ മകരകുണ്ഡലങ്ങള്, എന്നിട്ടോ ഭഗവാന്റെ ചെന്തുണ്ടിപ്പഴം പോലെ മനോഹരമായ ചുണ്ടിന്റെ ഇടയിലൂടെ അല്പമാത്രം പുറത്ത് കാണാമെന്നുള്ള ദന്തനിരകള്, അതിലോ ഇങ്ങനെ സദാ തുമന്ദഹാസം, ആ മന്ദഹാസം ആകട്ടെ മേ എന്നെ, ഉദ്ഭാസതാം എന്ത് ചെയ്യുന്നു, പ്രകാശിപ്പിക്കുന്നു, ആനന്ദത്തിൽ ആരാടിക്കുന്നു, എനിക്ക് പ്രകാശ എന്നെ പ്രകാശിപ്പിക്കുമാറാകട്ടെ, എന്റെ എന്താ പറയുന്നത്, എന്നെ ആനന്ദദീപ്തിയിൽ ആരാടിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു വയ്ക്കുന്ന ശ്ലോകമാണ് ഇല്ലേ. ഉത്തുങ്കോ ഉയർന്ന ഉത്തുങ്കോ ലാസിനാസം, ഉയർന്ന നാസിക, ഹരിമണിമുകുര പ്രോല സദ്ഗണ്ഡപാളിം, വ്യാഗണ്ഡപാളിം, ഓ മനോഹരമായ കവിൾത്തരം, ഹരിമണിമുകുര പ്രോല സദ്ഗണ്ഡപാളിം, വ്യാലോല കർണപാശാഞ്ചിതമണിമകരകുണ്ടലദ്വന്ദീപ്രം, ഓ കണ്ണാടി പോലത്തെ കവിൾത്തഴ, കവിളിനെ കൂടുതൽ മനോഹരമാകുന്ന മകരകുണ്ഡലം, ഉന്മീലദന്തപന്തിസ്ഫുരതരുണതരഛായാബിംബാധരാന്ത, ഉന്മീലദന്തപന്തി ദന്തം പല്ലുകൾ, ദന്തപന്തി ഇങ്ങനെ അവിടെവിടെയായി കാണാം എന്നുള്ള, കുറച്ചേ കാണാൻ പറ്റുള്ളൂ ചിരിക്കുമ്പോൾ പല്ലുകളിലെ കുച്ചിരി പല്ലുകൾ ഇങ്ങനെ കുറച്ച് കാണാൻ പറ്റും എന്നുള്ള, ഇല്ലേ ചെന്തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ കുറച്ച് മാത്രം കാണാമെന്നുള്ള ഈ ശോഭ എന്നെ എന്താകട്ടെ, ബിംബാധരാന്തം പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രം ഉദ്ഭാസതമ്മേ, അങ്ങനെയുള്ള ഭഗവാന്റെ മനോഹരമായ വക്രം മുഖം, ഉദ്ഭാസതാം എന്നെ പ്രകാശിപ്പിക്കുമാറാകട്ടെ മേ എന്നെ. മനസ്സിലായോ ആ ശ്ലോകം? ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഉത്തുങ്കോലാസിനാസം ഹരിമണിമുകുര പ്രോല സദ്ഗണ്ഡപാളി വ്യാലോല കർണപാശാഞ്ചിതമകരമണികുണ്ടലദ്വന്ദദീപ്രം ഉന്മീലദന്തപംക്തിസ്ഫുരതരുണതരഛായബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്രമുദ്ഭാസതാം മേ. നീ, അതായത് ഉയർന്ന് ശോഭിക്കുന്ന നാസികയുള്ളതും ഇന്ദ്രനീലക്കല്ലുകൊണ്ട് നിർമ്മിച്ച കണ്ണാടി പോലെ മനോഹരമായ കവിൾത്തടത്തോടുകൂടിയതും ഇല്ലേ, ആ കവിൾത്തടത്തിനെ അത്യധികം മനോഹരമാക്കുന്ന മകരകുണ്ഡലങ്ങളുടെ ശോഭയോടുകൂടിയുള്ള കാതുകളും അല്പം പുറത്ത് കാണുന്ന ദന്തപംക്തികളാൽ ശോഭിക്കുന്നതും തൊണ്ടിപ്പഴത്തിന് തുല്യമായ ചുണ്ടുകളോടുകൂടിയതും ഇല്ലേ, ആ അധരത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മന്ദസ്മിതം കൊണ്ട് മധുരതരമായ മുഖം എനിക്ക് എന്നെ പ്രകാശിപ്പിക്കുമാറാകട്ടെ, ഓർ എന്നെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അത് കാരുണ്യാലോകലീലാശിശിരത ഭുവനമയ നേത്രയുഗ്മത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ, ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ ഭഗവാന്റെ തിരുമുഖത്തെ മൊത്തത്തിൽ ആര് പറഞ്ഞു വയ്ക്കണോ? ആചാര്യസ്വാമികൾ മേൽപ്പത്തൂര് പറഞ്ഞു വയ്ക്കണോ? എങ്ങനെ പറഞ്ഞു വയ്ക്കണോ? ഉയർന്ന് ശോഭിക്കുന്ന നാസിക,
ഈ ഉയർന്ന മൂക്കുകൾ എപ്പോഴും അധികാരത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുക. മൂന്ന് ലോകത്തിനും അധിപതിയും അധികാരിയുമാണ് സാക്ഷാൽ ഭഗവാൻ എന്ന് വ്യംഗ്യാർത്ഥത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നു ഇല്ലേ. പിന്നെയോ അതിന് സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്ന സാമുദ്രിക ശാസ്ത്രമെന്നും സാമുദ്രിക ശാസ്ത്രമെന്നും പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. നമുക്ക് ഈ സാമുദ്രിക എന്ന് പറയുന്ന പേര് നമുക്ക് പരിചിതമായിട്ടുള്ളത് ഈ ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പട്ടിനെ കുറിച്ചാണ്, സാമുദ്രിക പട്ടുകളെ കുറിച്ചിട്ടാണ്. സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് ലക്ഷണശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് പറയാം ഇല്ലേ. അപ്പോൾ സാമുദ്രിക ശാസ്ത്രത്തിൽ ഉയർന്ന മൂക്കെന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമായിട്ടാണ് പറയുന്നത്. ഭഗവാന്റെ കവളുകൾ ഇന്ദ്രനീലം കൊണ്ടുണ്ടാക്കിയ ദർപ്പണങ്ങൾ പോലെ വിളങ്ങുന്നു. ഭഗവാന്റെ കവളുകൾ എന്തുപോലെ വിളങ്ങുന്നു? ദർപ്പണങ്ങൾ പോലെ. ദർപ്പണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കണ്ണാടി പോലെ വിളങ്ങുന്നു. എങ്ങനെ? വ്യാലോലർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീല ദന്തപങ്ക്തി സ്ഫുരതരുണതര ഛായാബിംബാധരാന്ത ഇല്ലേ. അപ്പോൾ അവിടെ എന്തെന്ന് പറയുന്നു? ഭഗവാന്റെ കവിളുകൾ ഇന്ദ്രനി കണ്ണാടി പോലെ വിളങ്ങുന്നു. ശിരസ് മന്ദമായി ചലിക്കുമ്പോൾ കാതിൽ തൂക്കിയിട്ടുള്ള കാതിൽ കിടക്കുന്ന മകരകുണ്ഡലങ്ങളുടെ ശോഭ അല്പാൽപമായി കവിൾത്തടത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇങ്ങനെ മിന്നൽ വെട്ടുന്നത് പോലെ, മിന്നലിൻ്റെ തിളക്കം പോലെ കവിളിൽ പ്രതിഫലിക്കുന്നു. അപ്രകാരമുള്ള കുണ്ഡലങ്ങൾ ഭഗവാന്റെ മുഖശോഭയ്ക്ക് കൂടുതൽ സൗന്ദര്യത്തെ കൊടുക്കുന്നു. പിന്നെയോ, അല്പമകന്ന കുറച്ച് മാത്രം അകന്ന ചുണ്ടുകളിലൂടെ ഇങ്ങനെ ദിവ്യകൈശോര ബാലൻ ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഭഗവാന്റെ ദന്തനിരകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ. അഴകാർന്ന ചുണ്ടുകളുടെ ഉള്ളിൽ ചുമന്ന ഇല്ലേ പുറത്തേക്കൊഴുകുന്ന പുഞ്ചിരിയെ നേരിട്ട് പ്രകടമാക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ മന്ദഹാസദ്രമായ മനോഹരമായ മുഖം എന്നെയും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞും എന്നെന്നും പ്രകാശിക്കണമെന്നാണ് പ്രാർത്ഥന. അങ്ങനെ മേൽപ്പത്തൂർ ഭഗവാനെ കേശാദിപാദം വർണ്ണിക്കുകയാണ്. മേൽപ്പത്തൂർ എന്താ കേശാദിപാദം ഭഗവാനെ വർണ്ണിച്ചിട്ട് പറയുന്നു. എന്താ പറയണത്? ഇതിന് ഈ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട്, ഭഗവാന്റെ നാസിക കാണുന്നു, ഭഗവാന്റെ കവിൾത്തടം കാണുന്നു, മകരകുണ്ഡലം കാണുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഭാഗമാണ്. എന്നിട്ട് എന്ത് പറയുന്നു? ഭഗവാന്റെ ചുണ്ടുകൾക്കിടയിലൂടെ കാണുന്ന ദന്തനിരകളിൽ നിന്ന് ഇല്ലേ, ദന്തനിരകളെയും കാണാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശം ഉദ്ഭാസമാനാം, എന്നെ പ്രകാശിപ്പിക്കുമാറാകട്ടെ കൃഷ്ണ എന്ന് പറഞ്ഞ് കൈകാലിട്ടടിച്ച് കളിക്കുന്ന ദിവ്യകൈശോര ബാലൻ്റെ കവിളുകളും കണ്ടു, കണ്ണുകളും കണ്ടു, മകരകുണ്ഡലവും കണ്ടു, ലീലകളും കണ്ട്, അവൻ്റെ ചെറു പുഞ്ചിരിയും കണ്ട്, പുഞ്ചിരി കൊച്ചിരി പല്ലുകളും കണ്ട്, ആ പല്ലുകളുടെ പ്രകാശം ചെന്തുണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകൾക്കിടയിലൂടെ വരെ കണ്ട പല്ലുകളിൽ നിന്ന് പ്രചരിക്കുന്ന പ്രകാശം തന്നെ ഉദ്ഭാസമാനാം മേ, എന്നെ ഉദ്ഭാസമാനാം പ്രകാശമയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വെൽപ്പത്തൂര് നാലാമത്തെ ശ്ലോകം നിർത്തുകയാണ്. നാലപ്പം എങ്ങനെയാണ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ജപിക്കാം. ശരി, സന്തോഷത്തോടെ ഒന്നാം തീയതി ആയിട്ട് വിഷമിക്കുന്ന എന്തിനെ? സന്തോഷത്തോടെ ഇരിക്കും, വിഷമങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും. സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ട് ജപിക്കാം. റെഡി? ഉത്തുങ്കോല്ലാസിനാസാം ഹരിമണി മുകുര പ്രോല സദ്ഗണ്ഡപാളിം വ്യാലോലത്കർണപാശാഞ്ചിതമണി മകരകുണ്ഡല ദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപങ്ക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരന്തം പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുദ്ഭാസതാം മേ. ഓം നമോ ഭഗവതേ നാരായണായ നമ. ഓം നമോ ഭഗവതേ നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണ. അപ്പോ ജപിക്കാനുള്ള നാമം ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീകൃഷ്ണായ നമ. കൃഷ്ണാഷ്ടമിയുടെ ജപം പ്രത്യേകം തുടങ്ങുകയാണ്. അപ്പോൾ മാത്രമല്ല, പലരും
എന്ത് പറയുന്നത് കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ, ആ ശത്രുദോഷം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, വിദ്യാഗുണം ഉണ്ടാവാൻ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഒന്ന് നോക്കിയാൽ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാരായണീയത്തിൻ്റെ ഇതിനു മുന്നിലത്തെ ദശകങ്ങളും, ദശകങ്ങളല്ല ഇതിനു മുന്നിലത്തെ ശ്ലോകങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സർവഭാഗ്യവും സന്തോഷമായിട്ട് ഇല്ലേ. ആനന്ദരൂപം അമൃതസ്വരൂപം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ രാമ ഒന്നാം തീയതി കൈനീട്ടം തന്നില്ലെന്ന് പറയരുത് ഇല്ലേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മഹാലക്ഷ്മി വാസം സദാ ഉണ്ടാകട്ടെ, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ, രാധേ 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 ശ്യാം, സത് ശ്രീ അകാൽ.